ആശുപത്രിയിലെത്തിയ ഒരു വൃദ്ധൻ നഴ്സിനോട് എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, എന്നെ പെട്ടെന്നൊന്ന് നോക്കിവിടാൻ ഡോക്ടറോട് പറയാമോ എന്ന് ചോദിച്ചു. വളരെ അത്യാവശ്യമുണ്ട്, പ്ലീസ് ഒന്ന് അനുവദിക്കണം. ഇത് കേട്ട് നഴ്സ് അല്പം ദേഷ്യത്തോടെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അല്പം കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ അദ്ദേഹം വാതിൽക്കൽ ചെന്ന് ഡോക്ടറോട് അപേക്ഷിച്ചു. നഴ്സ് വീണ്ടും വിസമ്മതിച്ചു, എങ്കിലും ഡോക്ടർക്ക് ദയ തോന്നി അകത്തേക്ക് കയറിപ്പോരാൻ പറഞ്ഞു. അദ്ദേഹം പരിശോധിക്കുമ്പോൾ വീണതും മുറിവുണ്ടായതും ചോര പോയതും എല്ലാം പറഞ്ഞ് മുറിവെല്ലാം വൃത്തിയാക്കി സ്റ്റിച്ചിട്ട് പോവാൻ നേരം ഡോക്ടർ ചോദിച്ചു, എന്തേ പോവാൻ ഇത്ര തിടുക്കം? ഭാര്യയ്ക്ക് സുഖമില്ല, അവളോടൊത്ത് ഭക്ഷണം കഴിക്കാൻ ചെല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വൃദ്ധം പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു, എന്താ ഭാര്യയുടെ അസുഖം? അൾസിമേഴ്സാണ്, അയാൾ പറഞ്ഞു. ഒരൽപ്പം സംശയത്തോടെ ഡോക്ടർ ചോദിച്ചു, അൾസിമേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചെല്ലാമെന്നുള്ള കാര്യം അവരെങ്ങനെ ഓർക്കും? അപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു, വാക്ക് കൊടുത്തത് ഞാനല്ലേ, അത് ഓർക്കേണ്ടതും പാലിക്കേണ്ടതും ഞാനല്ലേ. അവൾക്ക് അസുഖമില്ലാത്ത സമയത്തും വാക്ക് കൊടുത്തത് പാലിക്കാൻ അവൾ എൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഓർമ്മയുടെ കാര്യം ചോദിച്ചില്ലേ? കഴിഞ്ഞ 5 വർഷമായിട്ടും അവൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കറിയാലോ അവൾ എൻ്റെ ആരാണെന്ന്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. പക്ഷെ എനിക്ക് അറിയാമല്ലോ അവൾ എൻ്റെ ആരാണെന്ന്. അതെ, നമ്മൾ ഓരോരുത്തരും സ്വയം തിരിച്ചറിയണം, അവളല്ലെങ്കിൽ അവൻ നമ്മുടെ ആരാണെന്ന്.